السلام عليكم ورحمة الله. സൂറത്ത് സജ്ജദ് 5 മുതലുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. سنهم الله سهودري سهودري الماري. السلام عليكم ورحمة الله. പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കലൂർ ഹബീബ്ന ഖുർആൻ സ്റ്റഡി സെൻ്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമായ സൂറത്ത് സജ്ജദ് പഠനം ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറയുടെ ആമുഖവും 4 ആയത്തുകളുടെ ആശയവും നാം മനസ്സിലാക്കിയുണ്ടായി. അലിഫ് ലാം മീം കൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് സജ്ജദ് 2-ാമത്തെ ആയത്തിൽ ഖുർആനിനെ കുറിച്ചാണ് ആമുഖമായി പറഞ്ഞത്. ഈ വേദഗ്രന്ഥം തീർച്ചയായും പ്രപഞ്ചനാഥനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഉള്ളതാകുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ഈ ജനം പറയുന്നു ഈ ഖുർആൻ ഇദ്ദേഹം റസൂല് കെട്ടിച്ചമച്ചതാണെന്ന്, അല്ല ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളത് തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ ഉറപ്പിച്ചു. നിനക്ക് മുമ്പ് മുന്നറിയിപ്പുകാരാരും വന്നിട്ടില്ലാത്ത ഒരു സമുദായത്തിന് മുന്നറിയിപ്പ് നൽകാനാണ് നിന്നെ നിയോഗിച്ചത് അവർ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി എന്ന് ഉണർത്തി. അങ്ങനെ ഖുർആനിനെയും റസൂലിനെയും കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 4-ാമത്തെ ആയത്തിൽ അള്ളാഹുവെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ആരാണ് അള്ളാഹു? ആകാശഭൂമികളിലും അതിലുള്ള സകല ചരാചരങ്ങളെയും 6 നാളുകളിൽ സൃഷ്ടിച്ചത് അള്ളാഹു ആകുന്നു. എന്നിട്ട് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല, ശുപാർശകനില്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെക്കുറിച്ച് പരാമർശിച്ചു തുടങ്ങി. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് അള്ളാഹു. 5-ാമത്തെ ആയത്തും അള്ളാഹുവെക്കുറിച്ച് തന്നെയാണ്. യുദബ്ബിറുൽ അമ്ര, അർത്ഥം ശ്രദ്ധിക്കാം. ദബ്ബറ യുദബ്ബിറു, നിയന്ത്രിച്ചു. യുദബ്ബിറു അവൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അൽ അമ്ര, കാര്യങ്ങൾ, പ്രാപഞ്ചിക കാര്യങ്ങളെല്ലാം അവനാണ് നിയന്ത്രിക്കുന്നത്. മിനസ്സമായി ഇലൽ അർൾ, മിനസ്സമ ആകാശത്തിൽ നിന്ന്, ഇലൽ അർൾ ഭൂമി വരെ,
അഥവാ വാനലോകം മുതൽ ഭൂലോകം വരെയുള്ള സകല പ്രപഞ്ചകാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അതേ അള്ളാഹുവാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ്. ഥുമ്മ, പിന്നീട്, യാറുജു ഇലൈഹി, അറജ യാറുജു, കയറിപ്പോയി എന്നാണ് അർത്ഥം. കയറിപ്പോവുക അല്ലെങ്കിൽ ആരോഹണം ചെയ്യുക. മിഅ്റാജ് സംഭവം ഓർമ്മയുണ്ടാകുമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാകാശങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ആകാശാരോഹണ സംഭവത്തിനാണ് മിഅ്റാജ് എന്ന് പറയാം. മിഅ്റാജ് എന്ന് മുകളിലോട്ട് കയറിപ്പോകുന്ന ഏണിക്ക് പറയും. അപ്പോൾ ആ നിലയിൽ ഇവിടെ യാറുജു ഇലൈഹി, സുമ്മ യാറുജു ഇലൈഹി, പിന്നീട് എല്ലാം അവനിലേക്ക് കയറിപ്പോകുന്നു, ആരോഹണം ചെയ്യുന്നു. ഫി യൗമിൻ, ഒരു നാളിൽ, ഖാന മിഖ്ദാറുഹു, അതിൻ്റെ അളവ്, ദൈർഘ്യം എത്രയാണ്? അൽഫസന, 1000 വർഷമാകുന്നു. മിമ്മ തഴുദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന. മിഖ്ദാർ എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദൈർഘ്യം, കാലാവധി. ഖദ്ർ എന്ന് പറഞ്ഞാൽ കണക്ക് എന്നാണല്ലോ, അതിൽ നിന്നുള്ളതാണ് മിഖ്ദാർ. അദ്ദ യഅദ്ദു, എണ്ണുക എന്നാണ് അർത്ഥം. മിമ്മ തഴുദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്നതിൽ എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മുഖ്യമായി പറയുന്നത്. ഒന്ന്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. മറ്റൊന്ന്, നിങ്ങൾ കണക്ക് കൂട്ടുന്ന 1000 വർഷത്തെ നീളമുള്ള ഒരു നാളിൽ എല്ലാം അവനിലേക്ക് തിരിച്ചു ചെല്ലും. ഒന്നാമതായി പറഞ്ഞത് യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർ എന്നാണ്. ദുബ്ർ എന്ന വാക്കിന് മുരട്, പിൻഭാഗം എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്ന് ഉള്ള പ്രയോഗമാണ് ദബ്ബറ യുദബ്ബിറു തദ്ബീർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പരസ്പരം പുറംതിരിഞ്ഞ് നിൽക്കുക എന്നാണ് തദാബറ എന്ന് പറയുമ്പോൾ. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് ഒരുപാട് ചിന്തിച്ച് പിന്നാലെ സഞ്ചരിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്നതിനാണ് തദബ്ബുർ എന്ന് പറയുക. ചിന്തയുടെ പരമമായ അവസ്ഥയാണ് തദബ്ബുർ. സംവിധാനിക്കുക, ആസൂത്രണം ചെയ്യുക, നിയന്ത്രിക്കുക, ഭരണം നടത്തുക എന്നതൊക്കെയാണ് തദ്ബീർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആശയമാണ് ദബ്ബറ യുദബ്ബിറു എന്ന് പറയുമ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു കാര്യം സംവിധാനിക്കുക, ആസൂത്രണം ചെയ്യുക, നിയന്ത്രിക്കുക, ഭരിക്കുക എന്നൊക്കെയുള്ള ആശയമാണ്. അപ്പോൾ യുദബ്ബിറുൽ അമ്ര, അവിടെ അമ്ര എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, ഏത് കാര്യവും എന്നാണ് ഉദ്ദേശം. സകല കാര്യങ്ങളും, പ്രാപഞ്ചിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാകുന്നു എന്നാണ് പറയുന്നത്. യുദബ്ബിറുൽ അമ്ര. നേരത്തെ ഇസ്തവ അലൽ അർഷ് എന്ന് വന്നല്ലോ, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹാസനത്തിൽ ഭരണാധികാരി അല്ലെങ്കിൽ പരമാധികാരി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഭരിക്കുന്നു എന്ന് തന്നെയാണ്. അത് തന്നെ ഒന്നുകൂടി വെളിപ്പെടുത്തി പറഞ്ഞാണ് യുദബ്ബിറുൽ അമ്ര മിനസ്സമാഇ ഇലൽ അർദ്, ആകാശലോകം മുതൽ ഭൂലോകം വരെയുള്ള സകല പ്രപഞ്ചകാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവൻ തന്നെയാകുന്നു. അപ്പോൾ അല്ലാഹു സൃഷ്ടിക്കുക മാത്രമല്ല, സംരക്ഷിച്ച്, പരിപാലിച്ച്, നിയന്ത്രിച്ച് ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് പല സങ്കല്പങ്ങളും ഉണ്ടല്ലോ. അല്ലാഹു ഉണ്ടെങ്കിൽ തന്നെ അവൻ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ, മറ്റൊന്നിലും അവൻ ഇടപെടുന്നില്ല എന്ന വാദമുണ്ട്. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ദൈവങ്ങളാണ് എന്ന് കരുതുന്നവരുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തിനും ദിവ്യത്വം നൽകിയവരുണ്ട്. അതൊന്നും ശരിയല്ല, എല്ലാം അള്ളാഹു തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് ഇവിടെ ഖുർആൻ വ്യക്തമാക്കുന്നു. അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സൂക്ഷ്മമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഭൂമിയിൽ അവനറിയാതെ ഒരില പോലും കൊഴിയുന്നില്ല.
എന്നാണ്. ഒരില പോലും കൊഴിയുന്നില്ല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവനെ ഒരു മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ നിമിഷവും അവൻ നിതാന്ത ജാഗ്രതയിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ കണക്ക് കൂട്ടുന്ന 1000 വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള നീളമുള്ള ഒരു നാളിൽ എല്ലാം അവനിലേക്ക് തിരിച്ചു ചെല്ലും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതേപോലെ സൂറത്തുൽ മഅാരിജ് 4-ാമത്തെ ആയത്തിൽ പറയുന്നത്, തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നാണ്. 50,000 വർഷത്തിൻ്റെ അളവുള്ള ഒരു നാളിൽ മലക്കുകളും ജിബ്രീലും അവങ്കലേക്ക് കയറിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ 50,000 എന്നും ഇവിടെ 1000 എന്നും രണ്ട് രൂപത്തിലാണ് പരാമർശം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദിവസമുണ്ടല്ലോ, ഖിയാമത്ത് സംഭവിക്കുന്ന ദിവസത്തിന് 1000 വർഷത്തെ ദൈർഘ്യമുണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സകലരെയും വിചാരണ നടത്താൻ പോകുന്നത് എന്നാണ്. ഇതിനെ വ്യത്യസ്ത രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പരലോകത്ത് വിചാരണ നടക്കുന്നതിനെ കുറിച്ചാണ് ഈ ആയത്തിൽ ഈ പരാമർശം വന്നിരിക്കുന്നത്. ലോകം മുഴുവനും അവസാനിച്ച് ഖബറുകളിലുള്ള സകലരും എഴുന്നേറ്റ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു ദിവസം, മഹ്ഷറിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിന് ഭൂമിയിലെ 1000 വർഷത്തിൻ്റെ അത്ര നീളമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നാണ് പറയുന്നു. സൂറത്തുൽ മഅാരിജിൽ ആ ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടാവും, ഭൂമിയിലെ 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടാവും എന്നാണ്. ഇങ്ങനെ ഒരിടത്ത് 1000 വർഷത്തെ നീളം എന്നും മറ്റൊരിടത്ത് 50,000 വർഷത്തെ നീളം എന്നും പറയുമ്പോൾ അവ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പണ്ഡിതന്മാർ ഇതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ഒരു വ്യാഖ്യാനം, ഗ്രഹങ്ങളുടെ വലുപ്പവും അവ ചുറ്റിത്തിരിയുന്ന വേഗതയും അനുസരിച്ചാണ് പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗത്തും ദിനരാത്രങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദിനചക്രം പൂർത്തിയാകാൻ ഭൂമിയിലെ 1000 വർഷം വേണ്ടി വരുന്ന ഗ്രഹങ്ങളുണ്ട്. അതാണ് ഉദ്ദേശം. ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കൊണ്ടൊരു ദിവസം മാറി വരുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം പൂർത്തിയാകാൻ ഭൂമിയിലെ 1000 വർഷം വേണ്ടി വരുന്ന ഗ്രഹങ്ങളുണ്ടത്രേ. ഖുർആൻ വിചാരണ നാളിൻ്റെ ഈ സമയദൈർഘ്യത്തെ 2 സൂക്തങ്ങളിൽ വാനലോകത്തെ 2 വ്യത്യസ്ത ഗ്രഹങ്ങളുടെ ദിനരാത്ര ഭ്രമണത്തെ ഭൂമിയിലെ ദിനരാത്ര ദൈർഘ്യവുമായി താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓരോ ഗ്രഹത്തിനും ദിനരാത്രങ്ങൾ വരുന്നതിന് ഓരോ അളവാണ്, ഓരോ സമയദൈർഘ്യമാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഗ്രഹം ചുറ്റിക്കറങ്ങി, അത് ഒരു തവണ കറങ്ങി പൂർത്തിയാവാൻ ഭൂമിയിലെ 1000 വർഷത്തിൻ്റെ അത്രയും ദൈർഘ്യമെടുക്കും. മറ്റു ചില ഗ്രഹങ്ങൾ 50,000 വർഷത്തിൻ്റെ അത്രയും സമയമെടുക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഭൂമിയിലെ സമയവും അള്ളാഹുവിൻ്റെ പരലോകത്തെ സമയവും തമ്മിൽ ഒരുപാട് സമയവ്യത്യാസമുള്ളതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഭൂമിയിലെ 1000 വർഷത്തിന് തുല്യമാണ് പരലോകത്തെ ഒരു ദിവസം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭൂമിയിലെ 50,000 വർഷത്തിന് തുല്യമാണ് പരലോകത്തെ ഒരു ദിവസം. അപ്പോൾ അത്രമാത്രം ദീർഘമേറിയ ഒരു ദിവസമായിരിക്കും അത്. 2-ാമത്തെ വ്യാഖ്യാനം എന്താണ്? അന്ത്യനാളിലെ നടപടികൾ
ഭൗതികമായ സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയം എടുത്തുകൊണ്ട് അന്ത്യനാളിലെ നടപടിക്രമങ്ങൾ, വിചാരണ നടപടികൾ പൂർത്തിയാക്കുകയാണെങ്കിൽ അതിന് 50,000 വർഷങ്ങൾ വേണ്ടി വരും. ഭൂമിയിലെ 50,000 വർഷത്തിൻ്റെ അത്രയും കാലം വേണ്ടി വരും. എന്നാൽ അള്ളാഹു തആല അതെങ്ങനെയാണ് പൂർത്തിയാക്കുക? ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എന്നാണ്. അള്ളാഹു ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കും, ആ ദിവസത്തിന് ഭൂമിയിലെ 50,000 വർഷത്തിൻ്റെ അത്ര ദൈർഘ്യമുള്ളതായിട്ട് തോന്നും. അള്ളാഹുവിന് ശരിക്കും കാലത്തിൻ്റെ ഒരു പരിമിതി ഇല്ലല്ലോ, നമുക്ക് മാത്രമാണ് കാലവും സ്ഥലവും ഒരു പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നത്. അള്ളാഹുവിന് മുമ്പിൽ അങ്ങനെ ഒരു ക്ലോക്കിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. അതേസമയത്ത് ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ടായില്ലേ, ഉദാഹരണത്തിന് ഷേബ രാജ്ഞിയുടെ സിംഹാസനം, ആ സിംഹാസനം സുലൈമാൻ അലൈഹിസ്ലാമിന് വേണ്ടിയിട്ട് യമനിൽ നിന്ന് ജറൂസലമിൽ ഫലസ്തീനിൽ എത്തിക്കാൻ, 1,000 കിലോമീറ്ററുകളുള്ള യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് എത്തിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ തന്നെ വേണ്ടി വരും. കാരണം ഗംഭീര സിംഹാസനമാണ്, അതിവിടെ എത്തണമെങ്കിൽ തോളത്തേറ്റിയോ മറ്റോ വേണമല്ലോ എത്തിക്കാൻ. അതേസമയത്ത് ആരാണ് ഇതിവിടെ എത്തിക്കുക എന്ന് സുലൈമാൻ അലൈഹിസ്സലാം തൻ്റെ രാജസദസ്സിൽ വെച്ച് ചോദിച്ചപ്പോൾ ഇഫ്രീത്ത് എന്ന ജിന്ന് പറയുന്നുണ്ട്, താങ്കൾ സഭ വിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇത് തിരിച്ചെത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായിട്ട് അതവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ അത് എത്തി. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിന് സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പരിമിതികൾ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു തആല സമയത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ 1,000 കൊല്ലം വേണം, ഭൂമിയിൽ 1,000 കൊല്ലത്തിൻ്റെ അത്ര സമയം വേണം, അല്ലെങ്കിൽ 50,000 വർഷത്തിൻ്റെ അത്ര സമയം വേണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അള്ളാഹു തആല പറഞ്ഞ ഒരു കാര്യമാണ്. ഭൂമിയിലെ 1,000 വർഷത്തിന് തുല്യമാണ് പരലോകത്തെ ഒരു ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനം, ഈ ഭൂമിയിലെ പ്രവർത്തന റെക്കോർഡുകൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്താനുള്ള കാലമാണ് 1,000 വർഷം എന്നാണ്. ഭൂമിയിൽ ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് കോടാനുകോടി മനുഷ്യർ, ആ മനുഷ്യരുടെ എല്ലാം പ്രവർത്തന റെക്കോർഡുകൾ ഉണ്ടാകുമല്ലോ, അവ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്താനുള്ള കാലമാണ് 1,000 വർഷം. അത് എത്തിച്ചേരാനും വിചാരണ നടപടികൾ പൂർത്തിയാക്കാനുമുള്ള സമയമാണ് 50,000 വർഷം. ഇതെല്ലാം ഓരോ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ എല്ലാ റെക്കോർഡുകളും അള്ളാഹുവിൽ എത്തിച്ചേരാൻ 1,000 വർഷം എടുക്കും, ഭൂമിയിൽ 1,000 വർഷം. അത് അവിടെ എത്തിയതിന് ശേഷം നടപടികൾ പൂർത്തിയാക്കാൻ 50,000 വർഷം എടുക്കും എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. ഏതായാലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു തആല വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ രൂപം നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ല. അള്ളാഹു മാത്രമാണ് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവൻ. അതിനാൽ ഏതായാലും ആ ദിവസത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാനാണ് നമുക്കിത് പ്രയോജനപ്പെടുന്നത്. മാത്രമല്ല സുമ്മ യാറുജു ഇലൈ, പിന്നെ അവനിലേക്ക് കയറിപ്പോകും, സകല സൃഷ്ടിജാലങ്ങളും അവനിൽ തിരിച്ചെത്തും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ജീവജാലങ്ങളെ സംവിധാനിച്ച അതേ അള്ളാഹുവാണ് അന്ത്യനാൾ വരേക്കും ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനാൽ ഈ എണ്ണത്തിൽ കുരുങ്ങിയിട്ട് പ്രയാസപ്പെടേണ്ടതില്ല. ഏതായാലും ഭൂമിയിലെ 1,000 വർഷത്തിന് തുല്യമാണ് പരലോകത്തെ ഒരു ദിനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ദിവസത്തിൻ്റെ ഗൗരവവും ഗാംഭീര്യവും അള്ളാഹു തആല ഓരോ മനുഷ്യനെയും സൂക്ഷ്മമായി വിചാരണ ചെയ്ത് അവൻ്റെ രക്ഷാശിക്ഷകൾ തീരുമാനിക്കുന്ന
വളരെ ഗുരുതരമായ ഒരു സന്ദർഭം കൂടിയാണത് എന്ന് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആറാമത്തെ ആയത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ദാലിക്ക, അത് അല്ലെങ്കിൽ അതത്രേ അവൻ അല്ലാഹു, അവൻ ആലിമുൽ ഗൈബ് വശഹാദ, ആലിം അറിയുന്നവനാണ്, അൽ ഗൈബ് അദൃശ്യമായ മറഞ്ഞിരിക്കുന്ന കാര്യം, വശഹാദ ദൃശ്യവും കാണാൻ കഴിയുന്നതും. അപ്പോൾ ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ, ആലിമുൽ ഗൈബി വശഹാദ, അൽ അസീസുർ റഹീം, അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ ചേർത്ത് പറയുന്നു, അൽ അസീസ് അജയ്യനായ, അർ റഹീം കരുണാമയനും ആയ, അങ്ങനെയുള്ള അള്ളാഹുവാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും അറിയുന്ന അജയ്യനും കരുണാമയനുമത്രേ അള്ളാഹു. ആ അള്ളാഹുവാണ് ഈ കോടാനുകോടി മനുഷ്യരുടെ കാര്യങ്ങൾ അതിസൂക്ഷ്മമായിട്ട് വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. ഒരുപക്ഷേ ഈ അടുത്ത കാലം വരെയും ഡാറ്റകൾ എങ്ങനെ സൂക്ഷിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു പിടിപാടുമില്ലായിരുന്നു. കുറേ ചരിത്ര രേഖകൾ, പുസ്തകങ്ങളും രേഖകളും പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ പുതിയ കാലത്ത് അങ്ങനെയല്ല. എത്ര വേണമെങ്കിലും വിവരങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായ ചില യന്ത്രങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. വലിയ ഒരു കെട്ടിടത്തിലെ ലൈബ്രറി ഗ്രന്ഥങ്ങൾ മുഴുവനും ചെറിയ ഒരു ചിപ്പിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു. അത്രയും സംവിധാനങ്ങൾ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ഫയലുകളും റെക്കോർഡുകളും എങ്ങനെ സൂക്ഷിക്കും എന്നതിനെക്കുറിച്ചൊന്നും ഇന്ന് നമുക്ക് സംശയങ്ങളില്ല. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ മറഞ്ഞതും തെളിഞ്ഞതും എന്ന രൂപത്തിൽ രണ്ടവസ്ഥയില്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ചാൽ ഇരുട്ടായി, എല്ലാം മറഞ്ഞു പോയി, നമ്മുടെ സ്വന്തം പിറകിലുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. ഇത്രയും പരിമിതമായ അവസ്ഥയിലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് രാവും പകലും ഇല്ല, ഒളിഞ്ഞതും തെളിഞ്ഞതും എന്ന അവസ്ഥയില്ല, ഇരുട്ടും വെളിച്ചവും എന്ന രണ്ടവസ്ഥയില്ല. എല്ലാം അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. ആലിമുൽ ഗൈബി വശഹാദ, കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും എല്ലാം ഒരുപോലെ അറിയുന്നവനാണ്. അൽ അസീസുർ റഹീം, അൽ അസീസ് അവൻ അജയ്യനാണ്, അവൻ്റെ വിചാരണയെ തോൽപ്പിച്ചു കളയാൻ ആർക്കും കഴിയില്ല. അവൻ അവൻ്റെ സകല അധികാരങ്ങളും ഉപയോഗിച്ച് നീതി നടപ്പാക്കും. അർ റഹീം എന്ന് പറയുമ്പോഴോ, എന്നാൽ അവൻ ഏറെ കരുണയുള്ളവനാണ്, തൻ്റെ ദാസന്മാരെ അന്യായമായിട്ട് ശിക്ഷിക്കുന്നവനല്ല എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നു. ഏഴാമത്തെ ആയത്തിലും അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അള്ളാഹു. നമുക്ക് ചിന്തിക്കുവാനും പഠിക്കാനും, കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും ഒരുപോലെ അറിയുന്ന അള്ളാഹു, അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അല്ലദി യാതൊരുവനാകുന്നു, അഹ്സന സുന്ദരമാക്കിയവൻ ആകുന്നു, അഹ്സന യുഹ്സിനു നന്നാക്കി സുന്ദരമാക്കി, കുല്ല ഷൈഇൻ എല്ലാത്തിനെയും, ഖലഖഹു ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ഹു അതിനെ, അഥവാ താൻ സൃഷ്ടിച്ച സകല വസ്തുക്കളെയും സുന്ദരമാക്കിയവനാണ് അള്ളാഹു. അല്ലദി അഹ്സന സുന്ദരമാക്കിയവനായ, കുല്ല ഷൈഇൻ സകലതിനെയും, ഖലഖഹു താൻ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു, അഥവാ താൻ സൃഷ്ടിച്ച വസ്തുക്കളെല്ലാം സുന്ദരമാക്കിയവൻ, വ ബദ അ അതോടൊപ്പം, വ ബദ അ അവൻ തുടങ്ങുകയും ചെയ്തു, ഖൽഖൽ ഇൻസാൻ ഖൽഖ് സൃഷ്ടിപ്പ്, അൽ ഇൻസാൻ മനുഷ്യൻ, ഖൽഖൽ ഇൻസാൻ മനുഷ്യ സൃഷ്ടിപ്പ് അവൻ തുടങ്ങുകയും ചെയ്തു, മിൻ തീൻ മണ്ണിൽ നിന്ന്, അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു താൻ സൃഷ്ടിച്ച വസ്തുക്കളെല്ലാം സുന്ദരമാക്കിയവനാണവൻ, വ ബദ ഖൽഖൽ ഇൻസാനി മിൻ തീൻ മനുഷ്യ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് തുടങ്ങിയതുവനും ആണ്.
ഇങ്ങനെ അള്ളാഹുവിൻ്റെ സവിശേഷമായ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പരലോകത്തെക്കുറിച്ച് പറയാൻ പോകുന്നതിൻ്റെ ആമുഖമായിട്ടാണ് ഈ ആയത്തുകൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. സൃഷ്ടിച്ചു, അതിനുശേഷമാണല്ലോ മരിപ്പിക്കുന്നത്, അതിനുശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കും. അപ്പോൾ സൃഷ്ടിക്കുന്നതും മരിപ്പിക്കുന്നതും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും എല്ലാം ഒരുവൻ തന്നെയാണ് എന്ന് പറഞ്ഞു തുടങ്ങാൻ, അതിൽ ആദ്യ ഭാഗത്ത് അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, സകലതിനെയും ഏറ്റവും നന്നായിട്ട് പഠിച്ചവൻ ആണ് അവൻ എന്ന് പറയുന്നു. അഹ്സന എന്ന് പറയുമ്പോൾ ഇഹ്സാൻ എന്ന വാക്കുമായി ബന്ധപ്പെടുന്നതാണത്, അല്ലേ? ഒരു കാര്യത്തെ ഏറ്റവും പെർഫെക്ഷനോടുകൂടി പൂർണ്ണതയോടുകൂടിയിട്ട് ചെയ്യലാണ് ഇഹ്സാൻ എന്ന ഗുണം. അകവും പുറവും സുന്ദരമാവുക എന്നതാണ് ഇഹ്സാൻ. സാധാരണ പുറമേ കാണുന്ന സൗന്ദര്യമുണ്ടല്ലോ, അതിന് നമ്മൾ ജമാൽ എന്ന് പറയും. പുറമേ കാണുന്ന നല്ല നിറവും നല്ല രൂപവും ഉള്ളതിന് ജമാൽ എന്ന് പറയും. അതേസമയത്ത് അതിൻ്റെ അകവും സുന്ദരമാവുക എന്നത് അത് ഇഹ്സാനുള്ള ഹസൻ ആയിട്ടുള്ളതിനാണ് അങ്ങനെ പറയാം. ഇപ്പോൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന പലതും പുറമേക്ക് കാണാൻ വളരെ സുന്ദരമാണ്. ഇപ്പോൾ സുന്ദരമായൊരു കെട്ടിടം, പക്ഷേ ആ കെട്ടിടത്തിൻ്റെ അകത്ത് കല്ലും മണ്ണുമാണ് ഉള്ളത് എന്ന് നമ്മൾ പറയും. മനുഷ്യൻ പലപ്പോഴും അതിനെ ബാഹ്യമായിട്ട് സുന്ദരമാക്കി മാറ്റും, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഒന്ന് സൃഷ്ടിച്ചാൽ അവ എല്ലാം അകവും പുറവും ഒരുപോലെ സുന്ദരമായിരിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ നിലക്ക് അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, ഏറെ സൗന്ദര്യബോധമുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം ഇത്ര സുന്ദരമായത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഓരോന്നിനെ എടുത്ത് പഠിക്കുമ്പോഴും അത് ഉറുമ്പായാലും പൂവായാലും പൂമ്പാറ്റയായാലും എല്ലാറ്റിനും അതിൻ്റേതായ സവിശേഷതകളുള്ളതായിട്ട് കാണും. അള്ളാഹുവിൻ്റെ സുന്ദരമായ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്തായിരിക്കും? മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. അതാണ് തുടർന്ന് പറയുന്നത്, വ ബദഅ, അവൻ തുടങ്ങി, ഖൽഖൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പ്, മിൻ തീൻ, മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് തുടങ്ങുകയും ചെയ്തു. ആ കളിമണ്ണിൽ നിന്നുണ്ടാക്കിയ മനുഷ്യൻ എത്ര സുന്ദരനാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം കാണാൻ മറ്റെവിടെയും പോകണ്ട, സ്വയം കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ചിന്തിച്ചാൽ മതി. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ സൃഷ്ടി രൂപമുണ്ടല്ലോ, അതിൻ്റെ സൗന്ദര്യം, അതിലെ ഓരോ ഘടകവും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത മനസ്സിലാവുക. കണ്ണ് ഇപ്പോൾ ഉള്ള സ്ഥാനത്തല്ലാതെ മറ്റൊരിടത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും ലോകത്തൊരുപാട് ശില്പികൾ വന്നു, പക്ഷെ ആർക്കും മനുഷ്യരൂപം ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത് എന്ന് പറയാൻ സാധിക്കുന്നില്ല. അത്രമാത്രം പൂർണ്ണതയുള്ള രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം എന്ന് സൂറത്തു തീനിൽ ഉണ്ടല്ലോ, ഏറ്റവും നല്ല ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അതിലൊരു പോരായ്മയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചു. മനുഷ്യനെ മനുഷ്യൻ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോകുന്നു. ഓരോ മനുഷ്യനെയും അവൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ കരുത്തും ആരോഗ്യവും എല്ലാം കാണുമ്പോൾ മറ്റുള്ളവർക്കത് അത്ഭുതമായിട്ട് മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ ഉണർത്തുന്നത് ചിലയിടങ്ങളിൽ, തബാറക്കല്ലാഹു അഹ്സനൽ ഖാലിഖീൻ, തബാറക്കല്ലാഹ്, മഹാ അനുഗ്രഹമുള്ളവൻ തന്നെയാണ് അള്ളാഹു. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും സുന്ദരമായി സൃഷ്ടിക്കുന്ന അള്ളാഹു തന്നെയാണ് മഹാ അനുഗ്രഹമുടയവൻ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്.
മനുഷ്യനെ ആദ്യമായി അള്ളാഹു താല രൂപപ്പെടുത്തുന്നത് ഡിസൈൻ ചെയ്യുന്നത് മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ മണ്ണിൽ നിന്ന് അള്ളാഹു രൂപപ്പെടുത്തിയ മനുഷ്യൻ തന്നെ എത്ര സുന്ദരനാണ്, എത്ര കൗതുകമുണർത്തുന്നതാണ് എന്ന് ചിന്തിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. തുടർന്ന് എട്ടാമത്തെ ആയത്ത് സൃഷ്ടിപ്രക്രിയയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് പറയാണ്. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. സുമ്മ പിന്നീട് ജഅല അവൻ ആക്കി നസ്ലഹു, നസ്ല് എന്ന വാക്കിന് വംശം എന്നാണ് അർത്ഥം. മനുഷ്യൻ്റെ വംശാവലിയെ അവൻ ഉണ്ടാക്കി, അവൻ സൃഷ്ടിച്ചു. മിൻ സുലാലത്തിൻ, സത്തിൽ നിന്ന്, ഒരു സത്തിൽ നിന്ന്. മിമ്മായിൻ, ജലത്തിൻ്റെ. മഹീൻ, നിന്ദ്യമായ. നിന്ദ്യമായ ഒരു ജലത്തിൻ്റെ സത്തിൽ നിന്ന് പിന്നീട് അവൻ മനുഷ്യ പരമ്പരകളെ സൃഷ്ടിച്ചു. അപ്പോൾ ആദ്യ മനുഷ്യനെ രൂപപ്പെടുത്തിയത് മണ്ണിൽ നിന്നാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? ആ മനുഷ്യന് അള്ളാഹു താല സവിശേഷമായ രൂപം നൽകി. എന്നിട്ട് അതിൽ മജ്ജയും മാംസവും രക്തവും എല്ലാം സംവിധാനിച്ചു. അതിലേക്ക് അവൻ റൂഹിനെ ഊതി. അങ്ങനെ സവിശേഷ സൃഷ്ടിയായി. പിന്നീട് മനുഷ്യരുണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യനിലെ ബീജവും അണ്ഡവും കൂടിച്ചേർന്നാണ്. അതാണ് മാ ഉം മഹീൻ എന്ന് പറഞ്ഞത്. നിന്ദ്യമായ, കേട്ടാൽ അറപ്പ് തോന്നുന്ന, ആളുകളോട് പരസ്പരം പറയാൻ നമ്മൾ മടിക്കുന്ന ആ ഒരു സവിശേഷമായ ജലത്തിൽ നിന്നാണ് പിന്നെ മനുഷ്യൻ ഉണ്ടാകുന്നത്. അതാണ് ആ ജലത്തിൻ്റെ സത്തിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. അതും അത്ഭുതകരമായൊരു പ്രതിഭാസമായിട്ട് നാം മനസ്സിലാക്കുന്നു. ബീജവും അണ്ഡവും, പുരുഷ ബീജവും സ്ത്രീ അണ്ഡവും പരസ്പരം അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സമയത്ത് കൂടിച്ചേർന്ന് ബീജസങ്കലനം നടന്ന് ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് ഓരോ ഘട്ടങ്ങൾ പിന്നിട്ട് അങ്ങനെ അങ്ങനെ മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കുകയാണ്. അപ്പം അതും അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. മനുഷ്യൻ ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂനിലും അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലും പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ അള്ളാഹു അത് ചുരുക്കി പറയാണ്. ഇപ്പം മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി ആദ്യ മനുഷ്യനെ, പിന്നീട് അതിൻ്റെ വംശപരമ്പര ഈ ഇന്ദ്രിയ കണത്തിലൂടെയാണ് അള്ളാഹു നിലനിർത്തുന്നത്, വികസിപ്പിക്കുന്നത്. ഇനി ഒമ്പതാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. സുമ്മ സവ്വാഹു, അങ്ങനെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് സവ്വാ, സമം, സന്തുലിതം ആക്കി. സവ്വായു സവ്വി, ചൊവ്വാക്കി എന്ന് പറയാം. സന്തുലിതമായി രൂപപ്പെടുത്തി എന്നും പറയാം. വനഫഹ, എന്നിട്ട് അവൻ ഊതി. ഫീഹി, അതിൽ, ആ രൂപമുണ്ടല്ലോ മനുഷ്യൻ്റെ രൂപത്തിൽ അള്ളാഹു താല ഊതി. മിർ റൂഹിഹി, അവൻ്റെ പക്കൽ നിന്നുള്ള ആത്മാവിനാൽ അവൻ ഊതി. വജാലലക്കും, നിങ്ങൾക്ക് അവൻ ആക്കിത്തരികയും ചെയ്തു. അസ്സമഅ, കേൾവിയെ. വൽ അബ്സാർ, കണ്ണുകളും അല്ലെങ്കിൽ കാഴ്ചയും നൽകി. വൽ അഫ്ഇദ, ഫുആദ് അഫ്ഇദ, ചിന്തിക്കുന്ന മനസ്സും നൽകി. ഖലീലൻ, എന്നിട്ടോ കുറച്ച്. ഖലീലമ്മാ, വളരെ കുറച്ച് മാത്രമേ. തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ, മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വ്യത്യസ്ത തലങ്ങൾ പറഞ്ഞിട്ട് പക്ഷേ മനുഷ്യന് ഈ തിരിച്ചറിവില്ല. മനുഷ്യൻ അള്ളാഹുവോട് നന്ദി പ്രകടിപ്പിക്കുന്നില്ല എന്ന് ചേർത്ത് പറയാൻ. സുമ്മ സവ്വാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒമ്പതാമത്തെ ആയത്ത് തുടങ്ങുന്നത്. അല്ലദി ഖലഖ ഫസവ്വ വല്ലദി ഖദ്ദറ ഫഹദ. സൂറത്തുൽ ആലയിൽ ഉണ്ടല്ലോ. സവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വാക്കി, സന്തുലിതമാക്കി എന്നൊക്കെയാണ്. മനുഷ്യനിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതമായ സംവിധാനങ്ങളാണ് എല്ലാ കാര്യത്തിലും അള്ളാഹു നിശ്ചയിച്ചത്. ചെവിയുടെ ബാലൻസ് തെറ്റാറുണ്ട് ചിലർക്ക്, അപ്പോഴേക്ക് പിന്നെ തല കറങ്ങാൻ തുടങ്ങും അല്ലേ. കണ്ണിൻ്റെ കാഴ്ചയും ചെവിയുടെ കേൾവിയും മറ്റെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിരിക്കുന്നു.
സവ്വ എന്ന് പറയുമ്പോൾ എല്ലാ നിലക്കുമുള്ള ബാലൻസിങ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലത് മനസ്സിലാക്കുന്നു. ഷുഗർ പേഷ്യൻ്റ് അയാളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ബാലൻസ്ഡ് ആണോ എന്ന് പരിശോധിക്കും. ലാബിൽ പോയി നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എല്ലാത്തിനും ശരീരത്തിൽ എത്ര അളവുണ്ടാകണം ഉണ്ടാകരുത് എന്നതിനുള്ള കൃത്യമായ കണക്കുണ്ട് എന്നിപ്പോൾ നാം തിരിച്ചറിയാൻ. അതേപോലെ തന്നെ മനസ്സിൻ്റെ സന്തുലിതത്വം, ഒരാൾക്ക് മനസ്സ് ബാലൻസ്ഡ് അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു കുറവുണ്ട്, ഒരു മിനിറ്റിൻ്റെ കുറവുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് ബാലൻസ്ഡ് ആവുക, നല്ല നിലയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള കാര്യശേഷി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഈ നിലയിൽ അതുപോലെ തന്നെ രണ്ട് കാലിൽ നടക്കുകയാണ് നമ്മൾ, അത് ശരിക്കൊരു സർക്കസ് ആണല്ലോ. കുഞ്ഞുനാളിൽ തന്നെ അത് നടന്ന് പരിശീലിച്ച് വീണും എഴുന്നേറ്റും അങ്ങനെ ഒരു കുട്ടി സ്വയം ആ അവസ്ഥയിലേക്ക് എത്തുന്നു. അതും അള്ളാഹു സംവിധാനിച്ചത് തന്നെയാണല്ലോ, അല്ലാതെ മനുഷ്യനായിട്ട് കണ്ടെത്തിയതല്ല. ഈ നിലയിൽ എല്ലാ രംഗത്തും അള്ളാഹു മനുഷ്യന് സവിശേഷമായ സന്തുലിതത്വം നൽകിയിട്ടുണ്ട്. തുടർന്ന് പറയുന്നത് വനഫഖ ഫീഹി മിർ റൂഹിഹി എന്നാണ്. എന്നിട്ട് ആ ശരീരത്തിലേക്ക് അവങ്കിൽ നിന്നുള്ള ആത്മാവിനെ അള്ളാഹു തആല ഊതി എന്ന് പറയുന്നു. അവനിൽ അവൻ്റെ ആത്മാവിനെ ഊതി, അവൻ്റെ റൂഹിൽ നിന്ന് ഊതി എന്നാണ്. അവൻ്റെ റൂഹിനെ ഊതി എന്നല്ല, അവൻ്റെ റൂഹിൽ നിന്ന് ഊതി എന്നാണ്. എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആത്മാവാണ് മനുഷ്യരിൽ ഉള്ളത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉള്ള ആത്മാവിൻ്റെ ഒരംശം മനുഷ്യനിലേക്ക് നിക്ഷേപിച്ചു എന്നല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല സവിശേഷമായ ജീവൻ നൽകിയിട്ട് മനുഷ്യനെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചു എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലരതിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ കല്ലിലും മുള്ളിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയാറില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് ഞാനും ദൈവമാണ് ദൈവവും ദൈവമാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ ആശയക്കുഴപ്പത്തിലെത്തിക്കും. അദ്വൈതം എന്ന് കേട്ടിട്ടില്ലേ, രണ്ടല്ല ഒന്നാണ്, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നാണ് ആ കാഴ്ചപ്പാട്. ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്, സൃഷ്ടാവ് വേറെയാണ് സൃഷ്ടി വേറെയാണ്, രണ്ടും ഒരിക്കലും ഒന്നാകുന്നില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു അവൻ്റെ സവിശേഷമായ കഴിവിനാൽ മനുഷ്യന് രൂപം നൽകിയതുപോലെ തന്നെ അവനിൽ നിന്നുള്ള ഒരു ആത്മാവിനെ അവൻ മനുഷ്യരിൽ സന്നിവേശിപ്പിക്കുകയും പ്രവേശിപ്പിക്കുകയും ചെയ്ത് മനുഷ്യന് ജീവൻ നൽകി എന്നാണ് ഉദ്ദേശം. തുടർന്ന് അള്ളാഹു മനുഷ്യന് നൽകിയ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. വജാലലക്കുമു സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്തൊക്കെയാണ് സംവിധാനിച്ചത്? അവൻ നിങ്ങൾക്ക് വേണ്ടി സമ കേൾവി, അതുപോലെ അബ്സാർ കാഴ്ച, അഫ്ഇദ ബുദ്ധിശക്തിയും അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള മനസ്സും നൽകി എന്നാണ്. സമ അബ്സാർ അഫ്ഇദ, ഇവിടെ കേൾവിയെ ആദ്യം പറഞ്ഞു, കാഴ്ചയെ രണ്ടാമത് പറഞ്ഞു, ചിന്തയെ മൂന്നാമത് പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആദ്യം കേൾക്കുകയാണ്. കാണണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലേണ്ടി വരും. അതേസമയം ശബ്ദം കേൾക്കുമ്പോഴേക്ക് നമുക്ക് കാര്യം മനസ്സിലാവും എന്ന രൂപത്തിൽ ആദ്യം കേൾവിയാണ്. കാണണമെങ്കിൽ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയി നോക്കേണ്ടി വരുന്നു എന്നതാണ്. അപ്പോൾ അടഞ്ഞ റൂമിനകത്തിരിക്കുമ്പോഴും ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ കാണാൻ കഴിയില്ല. പിന്നെ കേൾവിയുടെയും കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ ചിന്ത രൂപപ്പെടുന്നത്. എന്താ സംഭവിച്ചത് എന്ന് കേൾക്കുമ്പോൾ ആലോചിച്ചു തുടങ്ങി. അപ്പോൾ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഒന്നുകൂടി കാര്യം വ്യക്തമായി. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്രമം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആണ് കാഴ്ചയുടെയും കേൾവിയുടെയും അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യനിൽ ചിന്ത രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ കേൾവിയെ ഏകവചനത്തിലും കാഴ്ചയെയും ചിന്തയെയും ബഹുവചനത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരു സമയം മനുഷ്യന് ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുള്ളൂ. പല ശബ്ദങ്ങൾ കേട്ടാലും ഒന്നിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ എന്നതാണ്. കാഴ്ച അങ്ങനെയല്ല. നമ്മൾ കണ്ണ് തുറന്നാൽ പല നിറങ്ങളും ഒരേ സമയത്ത് കാണാനുള്ള ശേഷി കണ്ണിനുണ്ട്. അതേപോലെ തന്നെ അഫ്ഇദ, ഫുആദ് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അഫ്ഇദ. അഫ്ഇദ എന്നത് ചിന്തിക്കുന്ന മനസ്സിനെ ഉദ്ദേശിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പലതരം ചിന്തകൾ മനസ്സിനകത്ത് മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ മനുഷ്യനുണ്ട്. അപ്പോൾ ഇത് ആണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും. ഇങ്ങനെയെല്ലാമായിട്ടും എന്താ മനുഷ്യൻ്റെ അവസ്ഥ? കലീലമ്മ തഷ്കുറൂൻ, വളരെ തുച്ഛമായിട്ട് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ അള്ളാഹുവോട് എന്ന് അള്ളാഹു ഉണർത്തുന്നു. കലീലമ്മ തഷ്കുറൂൻ എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. എത്ര തുച്ഛമായാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്! വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ അവതരിപ്പിച്ചതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഓരോ മനുഷ്യനെയും അള്ളാഹു സവിശേഷമായ കഴിവുകൾ നൽകി രൂപപ്പെടുത്തിയതിനെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യനിലെ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ അല്പം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ശരിക്ക് കണ്ണുകൊണ്ട് ഓരോ സെക്കൻഡിൽ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമ്മൾ അള്ളാഹുവോട് നന്ദി കാണിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും അത് തിരിച്ചറിയുമ്പോഴും കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ച് വിവേചിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എല്ലാം അള്ളാഹു ഓർക്കേണ്ടിയിരിക്കുന്നു. ആകപ്പാടെ ഈ ജീവിതം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതുമാത്രമാണ്. ഈ സംവിധാനങ്ങളെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന അവൻ്റെ ദാസന്മാരും ദാസിമാരുമായി നമ്മൾ മാറണം എന്ന് മാത്രമാണ് അള്ളാഹു തആല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കാര്യമാണ് ഈ സൂറയിലൂടെ ഈ ആമുഖ ഭാഗത്ത് അള്ളാഹു തആല ഉണർത്തിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് പരലോകവും ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. മക്കയിൽ നടക്കുന്ന ചർച്ചകൾ, ജനങ്ങൾ ചോദിക്കുകയാണ്, നമ്മൾ മരിച്ച് മണ്ണിൽ ലയിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും പുതിയ സൃഷ്ടിയായിട്ട് എഴുന്നേൽപ്പിക്കപ്പെടുമോ? ഇങ്ങനെ ചോദിച്ചിട്ട് അള്ളാഹുവെ കണ്ടുമുട്ടും എന്നതിനെ തള്ളിപ്പറഞ്ഞിരുന്നു. അള്ളാഹു തആല അതിനുള്ള മറുപടി കൂടിയാണ് ഇവിടെ പറഞ്ഞത്. ഇല്ലായ്മയിൽ നിന്ന്, മണ്ണിൽ നിന്ന്, പിന്നീട് ബീജഗണത്തിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തി ഇത്രയും യോഗ്യത നൽകിയ അള്ളാഹുവിന് അതേ മനുഷ്യനെ മരിപ്പിക്കാനും പുനർജീവിപ്പിക്കാനും സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ അള്ളാഹു സമർത്ഥിച്ചിരിക്കുന്നത്. സൂറത്തു സജ്ജദ കഴിയുന്നതും നമുക്ക് കാണാതെ പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സജദയും രണ്ടാമത്തേതിൽ സൂറത്തു ദഹർ, ഹൽ അതാ അലൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന സൂറയും ഓതാറുണ്ടായിരുന്നു. അതിനാൽ കഴിയുന്നവർ കാണാതെ പഠിക്കാൻ പ്രത്യേകം മനസ്സ് വെക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അല്പം നേരത്തെ ആക്കിയതാണ്, ഒരു യാത്ര ഉള്ളതിനാൽ. വാട്സാപ്പിലായതുകൊണ്ട് സൗകര്യമനുസരിച്ച് നമുക്ക് കേൾക്കാൻ കഴിയല്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളത്തിൽ വീണ്ടും കാലവർഷക്കെടുതികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടറിഞ്ഞു. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പടച്ചവനെ, ഈ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ എല്ലാ പ്രയാസങ്ങളെയും ഈമാൻ കൊണ്ട് തരണം ചെയ്യാൻ കരുത്തു നൽകണേ നാഥ. രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ നാഥ. നമ്മുടെ എല്ലാം ഗുരുനാഥനായ ടി കെ അബ്ദുള്ള സാഹിബ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായി. വ്യക്തിപരമായി പറയുമ്പോൾ കോഴിക്കോട് ദാവ കോളേജിൽ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിരുന്നു. നേരിട്ട് ഒരുപാട് സംവദിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. വലിയ ചിന്തയുടെയും കാഴ്ചപ്പാടിൻ്റെയും ഉടമയായിരുന്നു. നമ്മുടെ നാടിനെ പ്രഭാഷണങ്ങളിലൂടെ ഉണർത്തിക്കൊണ്ടിരുന്ന ശബ്ദമായിരുന്നു അള്ളാഹുവേ.
ആ വലിയ ജീവിതത്തിന്. നീ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യണം റബ്ബെ. വല്ല വീഴ്ചയും സംഭവിച്ചു പോയെങ്കിൽ പുറത്തു കൊടുക്കണേ നാഥ. നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അദ്ദേഹത്തെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഒരുമിച്ച് കൂട്ടണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.